Hello, guys. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഹാപ്പി ഡെത്ത് ഡേ എന്ന് പറയുന്ന ഒരു മൂവിയാണ് കാണാൻ പോകുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ബർത്ത് ഡേക്ക് കഴിഞ്ഞാൽ അവളെ ഒരാൾ കൊല്ലുന്നു ഇതിന് ശേഷം പല തവണയായിട്ട് ആ ദിവസം ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ഇവളെ ആരാണ് കൊല്ലുന്നത് ഇതൊക്കെ എങ്ങനെ ഇവൾ കണ്ടുപിടിച്ചു എങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ കഥയാണ് ഹാപ്പി ഡെത്ത് ഡേ ഭയങ്കരമായിട്ട് തൊള്ളടുപ്പിച്ചുകൊണ്ടായിരിക്കും മൂവി പോകുന്നതന്നെ അതുപോലെ ഫണമായിരിക്കും അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിംഗ് തന്നെ നമ്മുടെ ഹീറോയുടെ പേരിട്രി അവളാണെങ്കിൽ ഒരു ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു അവൾ എഴുന്നേൽക്കുന്ന തന്നെ ഒരു ബോയ്സ് ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പാണെങ്കിൽ അവളുടെ അടുത്തോട് പയ്യൻ ഇവന്റെ പേര് നമ്മുടെ ഹീറോയുടെ പേര് കാർട്ടർ നീ എഴുന്നേറ്റോ നിനക്ക് എന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതിനുശേഷമാണെങ്കിലും അവളും ഭയങ്കരമായിട്ട് ഹാങ്ങറുമായിട്ട് എഴുന്നേക്കുന്നു അവളുടെ ഡ്രസ്സൊക്കെ അവളെ എടുത്തിടുകയും ചെയ്യുന്നു നിന്റെ കയ്യിലാണെങ്കിൽ വില ഗുളികളുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു എന്ന് പറയുന്നു ഇപ്പൊ ഇവനാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ടാബ്ലെറ്റ് ആണെങ്കിൽ എടുത്ത് ഇവൾക്കാണെങ്കിൽ പോകും ഇവളും ആ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ കാർട്ടന്റെ ആണെങ്കിൽ അവിടെ വരികയും ചെയ്യുന്നു ശേഷം നമ്മുടെ ഹീറോയിനും പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി പോകുന്നു ഒരു പയ്യനാണെങ്കിൽ പോകുന്ന വഴി ഇവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ഒരു പെണ്ണ് ഈ പേപ്പറിൽ നിന്ന് സൈൻ ചെയ്യും നേച്ചറിന് വേണ്ടിയാണെന്ന് പറയുന്നു ഇപ്പൊ ഒരു പയ്യനും അവിടെ തല ഇറങ്ങി മാങ്ങി വീഴുകയും ചെയ്യുന്നു നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതെല്ലാം കാണുകയും ചെയ്യുന്നു ഇപ്പൊ ഈ പണ്ടത്തെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വിടെയായിരുന്നു ഞാൻ നിനക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു നീ അത് കണ്ടു വന്ന് ചോദിക്കുന്നു എനിക്ക് ഇപ്പം കുറെ ജോലിയുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു ഇപ്പോൾ അവളുടെ വീട്ടിലാണെങ്കിൽ വരികയും ചെയ്യുന്നു ഇപ്പോൾ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരുത്തി നീ ഇന്നലെ രാത്രി എവിടെയാണ് പോയത് നീ എക്സസൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവിടെ എക്സസൈസ് ചെയ്തോണ്ടേരിക്കും ഈ പെണ്ണ് ആണെങ്കിൽ ഇവളുടെ റൂമിലേക്ക് പോകുന്നു ഇവളുടെ റൂമിലാണെങ്കിൽ ഒരു ആണ് അപ്പോൾ ആണെങ്കിൽ ഇവളും എനിക്ക് സമയമായി എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുന്നു ഇവളും അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ റെഡിയാകുന്നു നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞ് അവളൊരു കേക്ക് കൊടുക്കുന്നു ഇപ്പൊ ഇവളും അത് കെടുത്തിട്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ കേക്ക് എടുത്തിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടിട്ട് അവളാണെങ്കിൽ അവിടുത്തെ പോവുകയും ചെയ്യുന്നു ഇവളുടെ റൂമേറ്റ് ഞാൻ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്ന് പറയുന്നു ഇപ്പൊ ഇവളുവാണെങ്കിൽ ഇവരുടെ ക്ലാസ്സിലാണെങ്കിൽ വന്നിരിക്കുന്നു ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു അവിടെ നമ്മുടെ ഹീറോയിൻ ഉണ്ട് ഇപ്പൊ ആ പെണ്ണ് സംസാരിച്ചു തന്നെ ഒരു പെണ്ണാണെങ്കിൽ വരുന്നു ആ പെണ്ണ് ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിവിടെ ഫുഡ് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണിനെ ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യുന്നു ഈ പെണ്ണാണെങ്കിൽ അവിടെ ഇറങ്ങി പോകുന്നു ഇപ്പഴാണെങ്കിൽ നമ്മുടെ കാർട്ടൻ ആണെങ്കിൽ ായിരുന്നു കാർട്ടർ ആണെങ്കിൽ ഇവരുടെ ദേഹത്തേക്ക് ജ്യൂസ് മറിച്ചിടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയാവോ എന്ന് ചോദിക്കുന്നു കാർട്ടർ പറയുന്നത് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സായിരുന്നു ഇതിനുശേഷം ഇത് നീ മറന്നു പോകുമോ എന്ന് പറഞ്ഞ് അവളുടെ ക്ലിപ്പ് ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യുന്നു എന്നോട് എന്ന് പറഞ്ഞ് കാർട്ടർ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇപ്പം ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു ആ ഹോസ്പിറ്റലിലാണെങ്കിൽ അവളുടെ ആ റൂംമേറ്റ് ഉണ്ട് ഇപ്പം ആ റൂംമേറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ഇവിടെ നെയ്സായിട്ടാണ് ഇപ്പം ആ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ ആണെങ്കിൽ ഇവളുടെ ആണെങ്കിൽ ടീച്ചറും കൂടെയാണ് ഇപ്പം ആണെങ്കിൽ ഇവളും ഇവനുമായിട്ട് റിലേഷൻ ഉള്ളപ്പോൾ തന്നെ അവിടെ എനിക്ക് ആ ഡോക്ടറിൻ്റെ ഭാര്യയാണെങ്കിൽ വരികയും ചെയ്യുന്നു ഇവളെൻ്റെ ഇപ്പം നമ്മുടെ ഡോക്ടർ സ്റ്റുഡൻ്റ് ആണ് ട്രീ എന്ന് പറയുന്നു ശരി ശരിയെന്ന് പറയുമ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മൾ ട്രീയും അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഇപ്പം ട്രീ ആണെങ്കിൽ അവിടെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ ട്രീയുടെ ഫ്രണ്ട് ആണെങ്കിൽ വരുന്നു ഇന്ന് പാർട്ടിയുണ്ട് നീ എന്തായാലും വരണമെന്ന് പറയുന്നു നമ്മുടെ ട്രീയും ശരിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്യുന്നു അവിടെ പോലെ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു മ്യൂസിക്ക് ട്രീക്കും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പേടിയൊക്കെ വരുന്നുണ്ട് ഇവളും അകത്തേക്കാണെങ്കിൽ കയറുന്നു ഈ മ്യൂസിക് ബോക്സ് ആണെങ്കിൽ ഇവിടെ എടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആണെങ്കിൽ പുറകിൽ നിന്ന് ആൾ നീ ആരാടാ എനിക്കറിയാം നീ നീ പ്രാങ്ക് ചെയ്യുന്ന അല്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇതിനുശേഷമാണെങ്കിൽ നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകില്ലെന്നും ഞാൻ പോലീസിനെ വിളിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ആണെങ്കിൽ ഇവനും അവിടുന്ന് പോകുന്നു ഇപ്പോൾ ഇവളും ഭയങ്കര സ്പീഡിലാണെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക വീണ്ടും ആ മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയാണ് ഇവൾക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ അവ വന്നിട്ട് നമ്മുടെ ീറോയിൻ ആണെങ്കിൽ കൊല്ലുവേ ചെയ്യുന്നു ഇപ്പോൾ കാർട്ടനും നീ എഴുന്നേറ്റവും എന്ന് ചോദിക്കുന്നു ഇവളും ഞെട്ടിയാണെങ്കിൽ എഴുന്നേൽക്കുന്നു ഇതിനുശേഷമാണെങ്കിൽ ഇവള എന്നത്തെ പോലെ നീ ഡ്രസ് ആണെങ്കിൽ എടുത്തിടുന്നു കാർട്ടൂൺ ആണെങ്കിൽ ഇവൾക്ക് വേണ്ടി ടാബ്ലെറ്റ് ഒക്കെ എടുത്തുകൊടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആണെങ്കിൽ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ വരുന്നു നമ്മുടെ ഹീറോയിനും പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ ഹീറോയിന് വെളിയിലേക്ക് പോകുമ്പോൾ ഒരേ കാര്യം തന്നെ ഇതുകൊണ്ടിരിക്കാണ് ഇന്നലെ നടന്ന കാര്യം തന്നെയാണ് നടക്കുന്നത് ഇത് സ്വഭ്യമാണോ എന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നേ ഇല്ല ഇപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു ഇപ്പോൾ ആണെങ്കിൽ ആ പെണ്ണും ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ആണെങ്കിൽ ഒരു കേക്ക് ആണെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് വീണ്ടും പറയുന്നു ആ കേക്ക് കൊണ്ടുവന്ന് ഹീറോയിൻ ആണെങ്കിൽ കൊടുക്കുന്നു ഹീറോയിനും അവിടെ വെച്ചിട്ട് പോകുന്നു വീണ്ടും ആ മീറ്റിംഗ് നടക്കുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും ആ പെണ്ണിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു ഇപ്പോൾ കാർട്ടിടെ അവിടെ വന്ന് ഇവൾ ദൈവത്തേക്ക് ജ്യൂസ് മറിച്ചിടുന്നു ഇപ്പം ആണെങ്കിൽ ആ ക്ലിപ്പ് ആണെങ്കിൽ ഇവൾക്ക് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുകയും ചെയ്യും അപ്പോൾ അന്നേ പോലെ തന്നെ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ആണെങ്കിൽ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഭാര്യ വരുന്നു നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോകുന്നു ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്ന് ഇന്ന് പാർട്ടി ഉണ്ടെന്ന് പറയുന്നു പാർട്ടിയാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു ുന്നു അതെ എന്ന് പറയുന്നു ഇന്ന് പാട്ടുണ്ട് നീ വരണമെന്ന് പറയുന്നു അന്ന് ഞാനാണെങ്കിൽ ഈ വഴി കൂടെ പോയപ്പോ അവൻ എന്നെ പിടിച്ചത് നമുക്ക് വേറെ വഴി കൂടെ പോവാന്ന് വിചാരിച്ച് അവൾ അവിടുന്ന് പോകുന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ സീരിയൽ കില്ലർ അവിടെ ഉണ്ട് നമ്മുടെ ഹീറോയിനും അവനെ തല്ലുകയും ചെയ്യുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു ഇവനും കാരണം ഇന്ന് നടക്കാനായിരുന്നു ഇവളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞ് ഇവളുടെ ബർത്ത്ഡേ പാർട്ടി ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവളുടെ ഫ്രണ്ടും പറയുന്നു അവനാണെങ്കിൽ നിന്ന് നോക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ആണെങ്കിൽ ഒരു പയ്യനാണെന്ന് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രീയോട് ഇന്നലെ മേളി വരാൻ പറയുന്നു ആ പയ്യനും ഇപ്പം ഈ പയ്യനാണെങ്കിൽ ഇവളുടെ കൂടെയാണ് വന്നിരിക്കുകയാണ് ഇപ്പം ഇവൻ്റെ മാസ്ക് ആണെങ്കിൽ മാറ്റുന്നു ഇപ്പം ഈ പയ്യനാണ് ഇവിടെ വന്നത് ഇപ്പോൾ ഇവർ ഈ பையன் அணிக்கல் இப்படி இந்த டான்ஸ் கழிச்சு சொல்லிக்கானு பயங்கரவாட்ட ஓலியோ விட்டுட்டு இப்ப ட்ரீம் பரையணும் நீ ஓலியம் குறைக்க பையனும் നമ്മുടെ ഹീറോയിനും അവളുടെ ഫോണിൽ ആണെങ്കിൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നു ഇവനും പുറകിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് ഇപ്പാണെങ്കിൽ നമ്മുടെ നിന്ന് ആ കില്ലർ വന്ന് അവനെ കൊല്ലുകയും ചെയ്യുന്നു ഇപ്പൊ എനിക്കറിയാം നീ മാസ്ക് ഇട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നതാണെന്ന് പറയുന്നു ഇവള് സൈഡിലേക്ക് നോക്കുമ്പോൾ അവനോട് മരിച്ചെടുക്കുകയാണ് അപ്പൊ ഇതാണ് ഒറിജിനൽ സീരിയൽ കില്ലർ എന്ന് പറയുന്നു ഇവളും ഭയങ്കരമായിട്ട് പേടിച്ച് ഓടുകയും ചെയ്യുന്നു ഇപ്പൊ ഒരു പയ്യനോട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ പറയുന്നു ആ പയ്യനും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് കഥ അടിച്ചിട്ട് പോകുന്നു ഇപ്പൊ ഇപ്പൊ കില്ലറും നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു ഹീറോയിനും ഞെട്ടി എഴുന്നേക്കും നിനക്ക് എന്താണ് പറ്റി ക്യാരക്ടർ ഉപയോഗിക്കുന്നു നമ്മുടെ ഹീറോയിന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് താൻ ടൈം രൂപിപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ കഥ അടയ്ക്കുകയും ചെയ്യുന്നു ആണെങ്കിൽ ഇപ്പോൾ ഹീറോയിൻ്റെ ആണെങ്കിൽ റൂംമേറ്റിനോട് എന്നെ ഒരാൾ കൊന്നു അതുകൊണ്ട് ഞാനാണെങ്കിൽ ഓരോ ദിവസവും വന്നോണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നു എന്നാണെങ്കിൽ ഇവൾ ഇത് കേട്ടിട്ടാണെങ്കിൽ ഒട്ടും വിശ്വസിക്കുന്ന പോലെ ഇരിക്കുന്നതിൻ്റെ തോന്നലാണെന്ന് പറയുന്നു ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഒരു കാര്യം മനസ്സിലായി പാർട്ടിക്ക് പോയാലാണ് അവൻ എന്നെ കൊല്ലാൻ വരുന്നത് അവളുടെ വീട്ടിൽ തന്നെ അവൾ ഒളിച്ചിരിക്കാൻ പോവാണ് അതുകൊണ്ട് ആ റൂമൊക്കെ അടച്ചു വയ്ക്കുന്നു നമ്മുടെ ഹീറോയിന് ഇപ്പോൾ വാടാ എന്ന് പറയുന്നു നമ്മുടെ ഹീറോയിൻ്റെ ബർത്ത് ഡേ എന്നായതുകൊണ്ട് ആ കേക്ക് ആണെങ്കിൽ അവളുടെ റൂമേറ്റ് ഉണ്ടാക്കി കേക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നു പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ഇവളുടെ ടി വിയിലെ ആണെങ്കിൽ ചാനൽ മാറ്റണം അതുകൊണ്ട് റിമോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കാർഡ് ആണെങ്കിൽ ഇവൾക്ക് കിട്ടുന്നു ആ കാർഡ് ഓപ്പൺ ആക്കി നോക്കുന്നു ഇന്ന് നീ എൻജോയ് ആയിരുന്നോ എന്നാൽ നാളെ ആണെങ്കിൽ നീ എന്തായാലും മരിക്കുമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ആ കില്ലർ ആണെങ്കിൽ ഇവിടെ പുറകിൽ നിന്ന് വരുന്നു ഇതിന് ശേഷമാണെങ്കിൽ ഇവളോട് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നാണെങ്കിൽ ഇപ്പോഴും ഇവളാണെങ്കിൽ എഴുന്നേക്കുന്നു ഇതിനുശേഷം ഇവളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ പോകുന്നു ഇവൾക്ക് തലയാണെങ്കിൽ പായങ്ങാട്ട് കറങ്ങുന്നു എന്താ നടക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തന്നെ എന്റെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് കാരലനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഈ കാരലൊക്കെ കാരലനോട് പറയുന്നു ശരി നിരാണ് കൊല്ലാൻ പറ്റുന്ന ചോദിക്കുന്നു എനിക്കറിയത്തില്ല എന്ന് ട്രീയും പറയുന്നു നിനക്ക് ഡൗട്ട് ആൾക്കാരുടെ പേരാണെങ്കിൽ തരാൻ പറയുന്നു ഇതിനുശേഷമാണെങ്കിൽ ആണെങ്കിൽ ഇവളാണെങ്കിൽ ഓരോ ആൾക്കാരുടെ ലിസ്റ്റ് ആണെങ്കിൽ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവളും ലിസ്റ്റ് ആണെങ്കിൽ റെഡിയാകുന്നു ആ ലിസ്റ്റിൻ്റെ അകത്ത് ഇവളെ കൊല്ലാൻ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ പോയി നോക്കുന്നു ആദ്യം തന്നെ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ പോയി നോക്കുന്നു ഇവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവനൊരു ഇവൻ എന്തായാലും ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കുന്നു വീണ്ടും കില്ലറാണെങ്കിൽ ഇവളെ കൊല്ലുകയും ചെയ്യുന്നു ഇവൾ വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഇപ്പോഴാണെങ്കിൽ അടുത്ത ആളെ പോയതാണെങ്കിൽ നോക്കുകയും ചെയ്യുന്നു ഇപ്പം ഇവൾ ആരും ചെയ്യുന്നേയില്ല പിന്നെ ാണ് തന്നെ കൊല്ലുന്നെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരു ബേസ് ബോൾ ബാറ്റിംഗ് കൊണ്ട് ഇപ്പൊ ആ കില്ലറിനെ തന്നെ നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞു പോകുന്നു എന്നാണെങ്കിൽ ഇവളുടെ ഫ്രണ്ടിനെ തന്നെയാണെങ്കിൽ ഇവൾ തല്ലുകയും ചെയ്യുന്നു നീ എഴുന്നേൽക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ പുറകിൽ നിന്ന് ആ കില്ലറാണെങ്കിൽ ഇവളെയും കൊല്ലുന്നു ഭയങ്കരമായിട്ട് ബേസ് ബോൾ ബാറ്റിംഗ് കൊണ്ട് അടിയായിട്ട് ഇവൾ കിടക്കുകയും ചെയ്യുന്നു ഇപ്പൊ എഴുന്നേക്കുന്നു ഇവൾക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നു നമ്മുടെ ഹീറോയിനും കാർട്ടറിന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ നോക്കുന്നു അപ്പോൾ കാർട്ടറിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഉണ്ട് ഇവളും തല കറങ്ങുകയാണെങ്കിൽ അവളുടെ അദ്ദേഹത്തേക്ക് വന്നു ുന്നു ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കുന്നു ഇപ്പോൾ ആ കില്ലറാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്ന പോലെ ഇവർക്ക് തോന്നുന്നു ഇപ്പോൾ വേറെ ആരും അത് കാർട്ടർ തന്നെ നിനക്ക് ഇനി കോക്കയല്ലേ കാർട്ടർ ഉപയോഗിക്കുന്നു പെട്ടെന്ന് തന്നെ ആണെങ്കിൽ അവിടെ ഒരു പവർ കട്ട് വരുന്നു ആ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ആണെങ്കിൽ അവിടെ ഇവൻ്റെ കാമുഖം വരുന്നു ഇനി ഇവിടെ അവിടെ സംസാരിച്ചുകൊണ്ട് എനിക്ക് വർക്കമുണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു നമ്മുടെ ഹീറോയിന് ഒരു ഡൗട്ട് ഇനിയും തൻ്റെ കാമുഖം തന്നെയാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത് തന്നെ കൊല്ലാൻ നോക്കുന്നത് അവനാണോ എന്ന് ഇപ്പം ചെക്ക് ചെയ്യുന്നു അവൻ്റെ റൂമിൽ പോയി ഇപ്പോൾ ആണെങ്കിൽ അവിടെ അവിടുന്ന് ഒരു മാസ്ക് ആണെങ്കിൽ കിട്ടും ഇപ്പൊ നമ്മുടെ ഹീറോയിൻ്റെ കാമുകനാണെങ്കിൽ അവിടെ വരുന്നു ഞാൻ നീയാണ് എല്ലാത്തിനും കാരണം നമ്മുടെ ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ശരിക്കും കില്ലർ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കാമുകനെയും കൊല്ലുന്നു നമ്മുടെ ഹീറോയിനും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോകുന്നു ആ കില്ലറും നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ പുറകെ തന്നെയാണെങ്കിൽ ഓടുകയും ചെയ്യുന്നു ഹീറോയിൻ ഒരു കാർ എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു നമ്മുടെ ഹീറോയിനും ഭയങ്കര സ്പീഡാണെങ്കിൽ ആ കാറാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഹീറോയിനും ഭയങ്കര സന്തോഷം ഈ തവണ ആണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെയാണെങ്കിൽ പോലീസ് ജീപ്പ് നമ്മുടെ ഹീറോയിൻ നീ മതിപ്പിച്ചിട്ടുണ്ടോ ലൈസൻസ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ആ പോലീസുവാണെങ്കിൽ ഇവളോട് ചോദ്യം ചോദിക്കുന്നു നമ്മുടെ ഹീറോയിൻ എങ്ങനെ രക്ഷപ്പെടണം ഞാൻ മതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നെ അറസ്റ്റ് ഞാൻ പറയുന്നു നമ്മുടെ ഹീറോയിനും കാർ ഈത്താണെങ്കിലും നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെടണം അതുകൊണ്ട് ഈ ദിവസം അങ്ങോട്ട് കടന്നു ആണെങ്കിൽ ആ കാറിൽ ആണെങ്കിൽ എത്തുകയും ചെയ്യുന്നു നമ്മുടെ ഹീറോയിനെ ഇപ്പൊ മനസ്സിലായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പോലീസ് കാർ കാർടിപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്നു നമ്മുടെ കില്ലർ ഇപ്പൊ കില്ലർ സ്ലോ മോഷന് നടന്നു വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഹീറോയിനാണെങ്കിലും ഒന്ന് പേടിപ്പിക്കുന്നു ഇതിനുശേഷം പെട്രോളിന്റെ ടാങ്ക് ആണെങ്കിൽ ഓപ്പൺ ആക്കി ആക്കിയിടുന്നു കാറിന്റെ ആണെങ്കിൽ നമ്മുടെ അവിടെ ഒരു കാൻഡിൽ എടുത്ത് ആ താഴൊക്കെ എടുത്തിടുന്നു ഇപ്പൊ ആ കാർ മൊത്തമാണെങ്കിൽ കത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ ഹീറോയും ഈ തവണയും മരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹീറോയിനും കണ്ണാണെങ്കിൽ തുറക്കുന്നു ഇതിനുശേഷം അവളും വെളിയിലേക്ക് പോകുന്നു ഇപ്പൊ ആ പയ്യന് ആയിരുന്നു ഹലോ ഇപ്പൊ എങ്ങനെയാണ് ചോദിക്കുന്നു എനിക്ക് കുറെ ജോലിയുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു അവൾ നമ്മുടെ ഹീറോയിനും നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു ഞാൻ ഒരു ടൈം ലൂപ്പിനെ അത് പെട്ടിരിക്കുകയാണ് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നു ഒരു ദിവസം തന്നെ പിന്നെ വരികയാണെന്ന് പറയുന്നു ഇതൊക്കെ സത്യമാണോ സത്യാണോ ഞാനത് എന്ന് പറയുന്നു നിനക്ക് വിശ്വസിപ്പിക്കണം എന്ന് ചോദിക്കുന്നു ഇപ്പൊ ഇവിടെ വെള്ളം വരുമെന്ന് പറയുന്നു വെള്ളം തലയിലാണെങ്കിൽ റെഡ് തോപ്പി വെച്ച് പയ്യനാണെങ്കിൽ തല പറഞ്ഞ് വീഴുവെന്ന് പറയുന്നു അപ്പൊ അയ്യന് വീ നമ്മുടെ ഹീറോയിനും അവിടുന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ നിന്നെ ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞു ഒരു കോഫി ഷോപ്പിലേക്ക് വിളിക്കും പറയുന്നു നിന്നെ കൊല്ലാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എഴുതി നമുക്കാണെങ്കിൽ നോക്കാമെന്ന് പറയുന്നു ഈ പ്ലാൻ ഞാൻ നേരത്തെ ഇതാണ് എന്നാൽ ഫ്ലോപ്പ് ആയി പോയെന്ന് പറയുന്നു ഇപ്പൊ ഒരു ന്യൂസിന്റെ അകത്ത് ഒരു സീരിയൽ ഫില്ലർ ആ ഒരു പെണ്ണുങ്ങളോടെ കൊല്ലുന്ന സീരുക പിടിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു നമ്മുടെ ഹീറോയിൻ മനസ്സിലാവുന്നു അപ്പം നമ്മളെ കൊന്നത് ഇവനായിരിക്കും എന്ന് മനസ്സിലാവുന്നു നമ്മുടെ ഹീറോയിനും ഞാൻ വരുന്നടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി നീ എവിടെയാണ് പോകുന്നത് എന്ന് കാർട്ട് ഉപയോഗിക്കുന്നു ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു നമ്മുടെ ഹീറോയിനും അവളുടെ കയ്യിലുള്ളൊരു വെപ്പനാണെങ്കിൽ എടുക്കുന്നു ഇത് ശേഷു ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കില്ലറാണെങ്കിൽ അവിടെ നേരത്തെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ കില്ലറും അവൻ്റെ മാസ്ക് ആണെങ്കിൽ ഊരുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ഹീറോയിൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കാർട്ടിനാണെങ്കിൽ അവിടെ പെട്ടെന്നാണെങ്കിൽ ഓടി വരുന്നു ഇപ്പൊ കില്ലറിന്റെ കണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കിട്ടുകയും ചെയ്യുന്നു അവളാണെങ്കിൽ അതെടുത്ത് നമ്മുടെ കില്ലറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ സാധിക്കുന്നതിന്റെ കാരണം സേഫ്റ്റി ലോക്ക് ലോക്കുള്ള കാരണം ഇതിനുശേഷം കാർട്ടിനാണെങ്കിൽ എടുത്തിട്ട് അവന്റെ കഴുത്താണെങ്കിൽ ഒടിച്ച് കളയുകയും ചെയ്യുന്നു ഇപ്പൊ ഹീറോയിനും ഭയങ്കര വെച്ചിട്ട് അവിടെ നിന്നാണെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഓടുന്നു നമ്മുടെ ഹീറോയിനും അവിടെ ഒളിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു ഇരുമ്പ അയച്ച് നമ്മുടെ കില്ലറിന്റെ തലക്കെട്ട് അടിക്കുന്നു ഇവനെ നമുക്ക് ഇപ്പോഴേ കൊല്ലാം എന്ന കാർട്ടൻ ആണെങ്കിൽ അവൻ മരിച്ചാലോ എന്ന് വിചാരിച്ച് പിന്നെ ഡേ റിപ്പീറ്റ് പോകത്തില്ല അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവനെ വെറുതെ വിടുന്നു നമ്മുടെ കില്ലറും ഇവളുടെ പുറകെ തന്നെ ഓടിയാണെങ്കിൽ മേളിൽ ചെല്ലുന്നു നീ സൂയിസൈഡ് ചെയ്യാൻ പോവാണോ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു നിന്നെ എടുത്തോളം എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്തയും പറഞ്ഞിട്ട് ഇവിടെ താഴേക്ക് ആടുന്നു വീണ്ടും ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആ ബെഡ് തന്നെ എഴുന്നേക്കുകയും ചെയ്യുന്നു ഭയങ്കര ആയിട്ട് ഇപ്പൊ കാർട്ടിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് നിനക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നു ഇപ്പം അവിടെ നിന്ന് ഒരു തലനെ എടുത്തിട്ട് എനിക്ക് തലണ ആവശ്യമുണ്ട് നിനക്ക് വേണോ എന്ന് ചോദിക്കുന്നു എനിക്ക് വേണ്ട എന്ന് പറയുന്നു നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ ഒരു സൈനിട്ടോ എന്ന് ചോദിക്കുന്നു ഇവിടെ സൈൻ ഇട്ട് കൊടുക്കുന്നു ആ പയ്യനെ വീഴാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടെന്ന് വെക്കുന്നു ഇതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ റൂംമേറ്റിന്റെ അടുത്ത് ഇനി ഒരു പ്രശ്നത്തിന് ഞാൻ വരത്തില്ല ഞാൻ നല്ല ഫ്രണ്ട് ആയിരിക്കും എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ലവറിന്റെ അടുത്തേക്ക് പോകുന്നു അവന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ വെളിയിലേക്ക് കൊണ്ടു നമ്മൾ കുറെ നാളായി പ്രണയിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇനി ചെയ്യാം ഇനി എന്റെ വഴി വേറെ നിന്റെ വഴി വേറെ എന്ന് പറയുന്നു എന്റെ എക്സാമിന് നിന്നെ ഫെയിൽ ഫെയിലാക്കുവെന്ന് പറയുന്നു നമ്മുടെ ഹീറോയിനും നീ എന്ത് വേണമെങ്കിൽ പോയി ചെയ്യാനാണ് പറയുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ആ മീറ്റിംഗ് കാണിക്കുന്നു ഇപ്പൊ ആ പെണ്ണ് വീട് വേണമെങ്കിൽ ഫുഡുമായിട്ട് വന്നിരിക്കുന്നു ആ പെണ്ണ് ചീത്ത പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ജങ്ക് ഫുഡുമായിട്ട് വന്നിരിക്കുന്നു അവിടെ നീ എന്തിനാണ് ഇപ്പൊ ജങ്ക് ഫുഡ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ചീത്ത പറയുമ്പോഴത്തേക്കും ഇപ്പൊ മറ്റേ പെണ്ണ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നീ എന്റെ കയ്യിൽ ജ്യൂസ് വന്നിട്ട് പോകാൻ ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ തല തന്നെ ആ ജ്യൂസ് കൊണ്ടുപോയി കാർട്ട് റോഡ് ഇതിന്റെ ക്ലിപ്പാണ് ഞാൻ തരാ മറന്നു പോയി എന്ന് പറയുന്നു ഇവനെ ഇവളും ഇതിനുശേഷം ആണെങ്കിൽ ഇവളും അവിടെ നിന്ന് ചിരിച്ചിട്ടാണെങ്കിൽ പോവുകയും ചെയ്യുന്നു ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സമയമായി നമ്മുടെ ഹീറോയിനും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അങ്ങോട്ട് പോകുന്നു ഇപ്പൊ അവിടുത്തെ വാച്ച്മാൻ ആണെങ്കിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അയാളുടെ നേരെ കത്തി വെച്ചിട്ട് ആ ഗണ്ണാണെങ്കിൽ തരാൻ പറയുന്നു ഇപ്പം ആ വാച്ച്മാനോടും നീ പോയി ഈ പോലീസിന് വിളിച്ചിട്ട് വരാൻ നമ്മുടെ ഹീറോയിനും പറയുന്നു ഇപ്പോഴാണെങ്കിൽ ആ സീരിയൽ കില്ലറുള്ള ആ റൂമിലേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനും പോകുന്നു ഇവളും അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പിന്നെ സേഫ്റ്റി ലോക്ക് കാര്യം ഇവളും മറന്നിരിക്കുവാണ് ഇപ്പൊ ഈ സീരിയൽ കില്ലറും ഇവളെ ആണെങ്കിൽ തല്ലിയിടുകയും ചെയ്യുന്നു അവിടെ നീ ആരാണ് എന്നെ കൊല്ലാൻ വരാൻ നമ്മുടെ ഈ കില്ലറും ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ ഇവളുടെ വാച്ചിൽ നിന്ന് അലാറം അടിക്കുന്നു ഇപ്പോഴാണെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഫുള്ളും കട്ടാവുന്നു സേഫ്റ്റി ലോക്ക് ഇപ്പോൾ ഓപ്പൺ ആണ് എന്ന് പറയുന്നു ഇതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഹീറോയിനും അവനെ ഷൂട്ട് കൊല്ലുകയും ചെയ്യുന്നു ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കാർട്ടൂണടുത്ത് വന്ന് ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ ഇവള് ഇവളുടെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനും ആ കേക്കിന്റെ ആണെങ്കിൽ കാൻഡിൽ അണക്കുകയും ചെയ്യുന്നു ഇപ്പം നമ്മുടെ ഹീറോയിൻ ആ ബെഡിൽ നിന്ന് എഴുതി നിൽക്കുന്നു എല്ലാം കറക്റ്റായിട്ടാണ് എഴുതി പിന്നെ എന്താണ് ഇപ്പം പറ്റിയെന്ന് ആലോചിച്ച് നമ്മുടെ ഹീറോയിനും അവളുടെ റൂമിൽ തിന്നിട്ട് അവളുടെ എടുത്തിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മുടെ ഹീറോയിൻ്റെ റൂംമേറ്റും ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നിനക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടു പറയുന്നു ആ കേക്ക് ഞാൻ തിന്നാണെന്ന് പറയുന്നു നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ഓരോ തവണയും ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ കേക്ക് ആണെങ്കിൽ കഴിക്കാതെ ഓരോ തവണയും കളയുകയും ചെയ്യുന്നു ഇപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് ആകുന്നത് നമ്മുടെ ഹീറോയിന്റെ റൂംമേറ്റ് ആണ് ഇതുവരെ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ നോക്കിയത് എന്നാൽ അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഈ സീരിയൽ കില്ല തല കെട്ടിവയ്ക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിന്റെ റൂംമേറ്റ് ശ്രമിച്ചുകൊണ്ടേരിക്കുന്നു നമ്മുടെ ഹീറോയിനും നീ എന്താ കളിക്കുവാണോ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്നാ ശരി നീ പറഞ്ഞ് ഞാൻ വിശ്വസിക്കാം എന്നാൽ ആദ്യം നീ വേണം ഈ കേക്ക് ആണെങ്കിൽ കഴിക്കാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അത് പറ്റില്ലെന്ന് ഹീറോയിന്റെ റൂംമേറ്റ് പറയുന്നു എന്നാ ശരി ഞാൻ പോലും ടുത്ത് പോയി സംസാരിക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഹീറോയിന്റെ തലയാണെ പിടിച്ച് ആ ഡോറിനോട്ട് പോകുകയാണെങ്കിൽ ഇവളെ ഇടിപ്പിക്കുന്നു ഇപ്പൊ അവളുടെ റൂം കയറ്റും ക്ലോസ് ചെയ്യുന്നു ഞാൻ നിന്നോട് എന്ത് തെറ്റാണെങ്കിൽ ചെയ്തത് എന്തിനാണ് എന്നെ കൊല്ലാ ശ്രമിക്കുന്നത് ചോദിക്കുന്നു നമ്മുടെ ഹീറോയിനും നീ ചെയ്തതായിട്ട് തന്നെ എന്റെ കാമുകയാണെങ്കിൽ നീ തട്ടിയെടുത്തു അതാണ് നീ എന്ന് പറയും നീ ആ ഡോക്ടറിനുവേണ്ടിയാണോ എന്നെ കൊല്ലാൻ നോക്കുന്ന അത് വല്ലാതെ നീ ഒരു മോശ സ്ത്രീയാണെന്ന് ആണെന്ന് പറയുകയും ചെയ്തു നമ്മുടെ ഹീറോയിനും ഇവിടെ ആണെങ്കിൽ തോഴിച്ചിട്ട് അവിടെ നിന്നാണെങ്കിൽ പോകാൻ നോക്കുന്നു എന്നാൽ ഇവളും നമ്മുടെ ഹീറോയിന്റെ തലയാണെങ്കിൽ നേരത്തെ ഹീറോയിന്റെ ഫ്രണ്ടും എന്താണ് ആ ശബ്ദം ഒന്നുമില്ല എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയിനും ആ കേക്ക് എടുത്ത് ഇവള് വായലാണെങ്കിൽ തേക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം അവളും ചാടി വന്ന് ഇവള് താഴേക്ക് ചവിട്ടി ഇടുകയും ചെയ്യുന്നു ഇപ്പൊ ആ പെണ്ണും താഴെ മരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹീറോയും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു ഇനി ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു അവിടെ കിടക്കുന്നു നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടും അവള് കേക്ക് കഴിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അതിനുശേഷം താഴേക്ക് അടി മരിച്ചു എന്ന് പറയുന്നു ഇതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ഹീറോയിനും ഇതൊക്കെ ടി വി കണ്ടോണ്ടേരിക്കാണ് ഇപ്പൊ കാർട്ടർ ഇപ്പൊ പിറ്റേ ദിവസാണെങ്കിൽ ആ റൂമിൽ തന്നെ വീണ്ടും എന്താ ഇതൊരു പ്രായം ആണെങ്കിൽ പറയുകയും ചെയ്യുന്നു ഇപ്പൊ രണ്ടുപേരും സന്തോഷത്തോടെ ജോലിയായിട്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പൊ രണ്ടുപേരും കിസ്സുകൊടുക്കുന്നു കൂടി ഈ മൂവി ആണെങ്കിൽ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പൊ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ആണെങ്കിൽ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് എടുത്ത ബെല്ലേക്കോണും ചേക്കുക മറക്കാതെ ലൈക്ക് അടിച്ചേക്കുക ബൈ ബൈ ചേക്കുക